ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു കൃഷിൻ ഫോ. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം കടലിൽ ജീവിച്ച രാക്ഷസ ജീവിയായ മെഗലഡോണുകൾ 10 to 70 million വർഷങ്ങൾക്കിടയിൽ ജീവിച്ചതായി കരുതപ്പെടുന്നു. ഇപ്പം കടലിൽ കണ്ടെത്തിയിട്ടുള്ള ഫോസിലുകളുടെ കണക്ക് പ്രകാരം കടലിൽ ജീവിച്ച ജയജാന്റിക്കായ മെഗലഡോണിൻ്റെ വയസ്സ് 28 million വർഷമെങ്കിലും ഉണ്ടാകാമെന്ന് ഗവേഷകർ കരുതുന്നു. ഇങ്ങനെ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ മീനായ മെഗലഡോൺ ഷാർക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ കണ്ടെത്തിയിട്ടുള്ള കൂറ്റൻ കപ്പലുകളെപ്പോലെ ഭീമാകാരമായ വലുപ്പത്തിലുള്ള ഈ മെഗലഡോൺ ചരിത്രാതീത ഭീമൻ സ്രാവുകളെപ്പോലെ ഇതും സാധാരണമായിട്ട് കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ഏകദേശം ഇവ 40 feet വരയ്ക്കും വളരുന്നവയാണെന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ കണ്ടുവരുന്ന വൈറ്റ് ഷാർക്കുകൾ മെഗലഡോൺ ഷാർക്കിൻ്റെ ശരീരവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറുതാണെന്ന് തന്നെ പറയാം. മെഗലഡോണുകൾ അധികമായിട്ട് ആഴക്കടലിൽ ജീവിക്കുന്നത് കൊണ്ട് അപൂർവമായിട്ടാണ് കരകളിലേക്ക് വരാറുള്ളൂ എന്നും ഇര തേടാൻ വേണ്ടിയാണ് കടലിൻ്റെ സൈഡിലേക്ക് വരുന്നതായും പറയുന്നു. ഇവ ഇത്രയും വലുപ്പമുള്ളത് കൊണ്ട് കടൽ കരകളിലേക്ക് ഇവ വരികയാണെങ്കിൽ ആ വരവ് ഇവയ്ക്ക് അപകടത്തെയും ഉണ്ടാക്കുന്നു. കടലിനടിയിൽ നിന്ന് കിട്ടിയ മെഗലഡോണിൻ്റെ ഫോസിലുകളിൽ നിന്ന് കണ്ടെത്തിയ ഇവയുടെ പല്ലുകൾ ഹൈലൈറ്റായ ഒരു വിഷയമാണ്. ഇവ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് കടലിനടിയിൽ കണ്ടെത്തിയ മെഗലഡോണിൻ്റെ പല്ലുകൾ ഇവയുടെ വായിൽ നിന്ന് കൊഴിഞ്ഞു വീണതായിരിക്കാമെന്നും ഇരയെ കടിക്കുന്ന സമയത്ത് പൊട്ടി വീണതായിരിക്കാമെന്നും കരുതപ്പെടുന്നു. അസാധാരണമായി വമ്പൻ രൂപത്തിലുള്ള ഇവയുടെ പല്ലുകൾ അധിക വിലയ്ക്ക് മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. 7 inch അളവിൽ കാണപ്പെടുന്ന അപൂർവമായ മെഗലഡോണിൻ്റെ പല്ലുകൾ മാർക്കറ്റിൽ $50,000 വരെ വിൽക്കപ്പെടുന്നു. മെഗലഡോണുകൾ അധിക അളവിൽ ജീവിച്ച ഏരിയകൾ ഫ്ലോറിഡയിലുള്ള ആഴക്കടലിലും മേരിലാൻഡ് എന്ന സ്ഥലത്ത് കണ്ടുവരുന്ന കൽവെട്ട് എന്ന് പറയുന്ന ആഴമുള്ള കടൽ ഭാഗങ്ങളിൽ ജീവിച്ചതായും കരുതപ്പെടുന്നു. ഈ ഭാഗങ്ങളിലുള്ള കടലുകളിൽ ഗവേഷണം നടത്തിയ സമയത്ത് 2 inch വലുപ്പമുള്ള മെഗലഡോണിൻ്റെ പല്ലുകൾ മെഗലഡോണുകൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് ഗവേഷകർ പറയുന്നു. മെഗലഡോണിൻ്റെ വായ്ഭാഗം 7 feet വരെ നീളവും 6 feet വരെ വീതിയുമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, മെഗലഡോണിൻ്റെ നാക്ക് ഡ്രാഗണിൻ്റെ നാക്കുമായി യോജിക്കുന്നതായി ഗവേഷകർ പറയുന്നു. 1667 ഡാനിഷ് ഗവേഷകർ ഗവേഷണത്തിൽ പറഞ്ഞത് മെഗലഡോൺ സ്രാവുകളുടെ നാക്ക് മറ്റുള്ള സ്രാവുകളുടെ നാക്ക് പോലെയല്ല എന്നും ഇവയുടെ നാക്കിൽ വിഷഗ്രന്ഥികൾ ഉണ്ടെന്നുമാണ്. നിലവിൽ മെഗലഡോണുകൾ ആഴക്കടലിൽ 2 million വർഷങ്ങൾക്കിപ്പുറവും ജീവിക്കുന്നതായി ചില ഗവേഷകർ പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. നിലവിലുള്ള കണക്ക് പ്രകാരം സ്രാവുകളുടെ എണ്ണവും തിമിംഗലങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരുന്നതുകൊണ്ട് മെഗലഡോണുകൾ ഇവയെ പിടിച്ചു തിന്നുന്നതാവാം കാരണമെന്ന് ചില കണക്കുകൾ പറയുന്നു. മെഗലഡോണിൻ്റെ ഫോസിലുകൾ എല്ലാ നാടുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ എല്ലാ കടലുകളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാവാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇവയുടെ ഫോസിലുകളിൽ അധികവും തെക്ക് വടക്ക് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരയെ ഭയങ്കരമായി ആക്രമിച്ച് കൊല്ലുന്ന ഇവ ഇരയുടെ നട്ടല് കടിച്ചു പൊട്ടിച്ചാണ് കൊല്ലുന്നത്. ഇവ അധികമായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ജീവിക്കുന്നവയായതുകൊണ്ട് അവിടെയുള്ള ചെറിയ തിമിംഗലങ്ങളെയും വൈറ്റ് ഷാർക്കുകളെയും അകത്താക്കുന്നു. 1996 ഗവേഷകരുടെ കണ്ടുപിടുത്ത പ്രകാരം നിലവിൽ ലോകത്ത് ജീവിക്കുന്നതിൽ വെച്ച് വലിയ വെള്ളസ്രാവിൻ്റെ പല്ലിൻ്റെ വളർച്ച 3 inch വരെ മാത്രമേ വളരുകയുള്ളൂ പോലും. എന്നാൽ മെഗലഡോണിൻ്റെ പല്ലിൻ്റെ വളർച്ച ഇവയിൽ നിന്ന് വേറിട്ട രീതിയിലാണുള്ളത്. ഭൂമിയിൽ ജീവിച്ച മെഗലഡോണുകളിൽ വെച്ച് ഏറ്റവും വലിയ മെഗലഡോൺ 70 feet വരെ വലിപ്പമുള്ളതായി ഗവേഷകർ പറയുന്നു. ഇതിലിപ്പം നമ്മൾ കാണുന്ന വലിയ വൈറ്റ് ഷാർക്കിനേക്കാളും 3 times വലുതാണ് മെഗലഡോണെന്ന് ഓർക്കണം. 70 feet മെഗലഡോണുകൾ 100 tons വരെ വെയിറ്റ് ഉണ്ടാകുമെന്നും ഇവയുടെ വലിപ്പം മുതിർന്ന 12 ആഫ്രിക്കൻ ആനകളുടെ വലിപ്പത്തിന് തുല്യമാണെന്നും കരുതപ്പെടുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ മെഗലഡോണിന് 5 feet കൂടി 270 രാക്ഷസ പല്ലുകൾ ഉണ്ടാകുമെന്നും ഇതിലേതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാലോ കൊഴിഞ്ഞുപോയാലോ പെട്ടെന്ന് തന്നെ വളരാൻ കഴിവുള്ളവയാണെന്നും പറയുന്നു. പൊതുവെ ഒരു മെഗലഡോണിന് തൻ്റെ ജീവിതത്തിൽ 1000+ പല്ലുകൾ വീഴുന്നുണ്ട് പോലും. ഇവയുടെ പല്ലിൻ്റെ അടിഭാഗത്ത് 4 inch വരെ ഗ്യാപ്പുള്ളത് കൊണ്ട് 7 inch നീളമുള്ള ഒരുപാട് പല്ലുകൾ വളരാൻ സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. മെഗലഡോണിൻ്റെ വലിപ്പം കാരണവും അവയുടെ പല്ലിൻ്റെ വലിപ്പം കാരണവും ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം മെഗലഡോണുകളാണ് ഈ ലോകത്ത് ഇരയെ ശക്തിയിൽ കടിക്കാൻ പറ്റുന്ന ജീവിയെന്നും ഇവ ഭൂമിയിൽ ഇപ്പം ജീവിക്കുന്ന നമ്മൾ കാണുന്ന വൈറ്റ് ഷാർക്കിൻ്റെ കടിയേക്കാളും 10 times അധികമാണെന്ന് കരുതുന്നു. ഗവേഷകരുടെ കണക്ക് പ്രകാരം ഈ മെഗലഡോണിൻ്റെ കടിക്കും ശക്തി 40,000 pounds ഉണ്ടാകാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു തിമിംഗലത്തിനെ തന്നെ 2 kg മാത്രം മതിയായ ഫോഴ്സാണ്. ഇത് നമ്മളെ സബ്സ്ക്രൈബറുടെ പ്രോജക്റ്റ് MD എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇദ്ദേഹത്തിൻ്റെ ചാനലിനെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയിക്കുക. മെഗലഡോൺ ഷാർക്കിനുണ്ടായിരുന്നു 7 ഇഞ്ചുള്ള പല്ല്. മറക്കാതെ അടിച്ചോളി സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.